ഓണത്തിന്റെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളോടെ തിരുവോണ മഹോത്സവം പുരോഗമിക്കുകയാണ്. മഹാബലിയെ വരവേൽക്കലും ശീവേലിയും തിരുവോണ സദ്യയുമായി സമൃദ്ധിയോടെയാണ് ഇത്തവണയും ആഘോഷം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേതൻ ചേരുകയാണ്. ചേതൻ, കേരളത്തിലെ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തൃക്കാക്കര വാമനമൂർത്തി ആഘോഷവുമായി, വാമനമൂർത്തിയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റ് വിശേഷങ്ങൾ? സിജു, ഞാനിപ്പോൾ ഉള്ളത് തൃക്കാക്കര വാമന മൂത്ര ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായ തിരുവോണ സദ്യ പുരോഗമിക്കുകയായിരുന്നു. നമുക്കറിയാം, ഏകദേശം 30,000-ത്തോളം പേർക്കാണ് ഇവിടെ സദ്യ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ അല്പനിമിഷം മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവും എം പി ഹൈബി ഈഡനും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ സദ്യ പുരോഗമിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സദ്യ ഒരുക്കിയ ഇതിൻ്റെ മേൽനോട്ടക്കാരനായ ജയപ്രകാശ് നമ്മൾ കൈലളി ന്യൂസിനോട് ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ചേടാം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം സാർ. എത്ര പേർക്കാണ് ഈ സദ്യ ഒരുക്കിയത്? ഇതിൻ്റെ നമ്മൾ ഒരു 30-35,000 പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. എത്ര കൂട്ടം വിഭവങ്ങൾ? ഏതാണ്ട് നമ്മുടെ ആചാരപ്രകാരമുള്ള ഫുൾ സദ്യയാണ്. എല്ലാ വട്ടത്തോടു കൂടിയുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു 19-20 ഐറ്റംസ് വരും സദ്യ. ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എപ്പോഴാണ് തുടങ്ങുക? ഒരുക്കങ്ങൾ ഞങ്ങൾ അത്തന്നാൾ മുതൽ ഇവിടെ ആരംഭിച്ചതാണ്. അത്തന്നാൾ മുതൽ ഒരു 3000 പേർക്ക് വരെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 35,000-ത്തോളം ഇന്ന് വരുന്നുണ്ട്. ഏകദേശം എത്ര വർഷത്തെ ഒരു അനുഭവ സമ്പത്ത്? ഞാൻ ഏകദേശം ഒരു 25 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് എനിക്ക്. ചെറിയ പ്രായം മുതൽ ഇതിൻ്റെ കൂടെ തുടങ്ങിയതാണ്. എൻ്റെ ഗുരുക്കന്മാരുടെ കൂടെ, എൻ്റെ ഗുരു ബഹുമാനപ്പെട്ട നടുവിൽപ്പാറ ഇല്ലത്ത് നാരായണനിലേതാണ്, അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ ഇത് പഠിച്ചത്. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ലഭിക്കുന്നത്. ഇവിടെ എനിക്കിത് ഈ വാമനമൂർത്തിയുടെ തിരുവോണത്തോടനുബന്ധിച്ച് എനിക്ക് അവസരം തന്ന കമ്മിറ്റിക്കാരോടും എനിക്ക് വലിയ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങൾ വഴി ഒക്കെ ഇവിടെയാണ് ഇത് തുടങ്ങുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വ്രതാനുഷ്ഠാനങ്ങളോട് തന്നെ തുടങ്ങേണ്ട ഒരു ഇതാണ് ഈ തിരുവോണ സദ്യ. ഒരു 30-35 ദിവസത്തെ വ്രതമാണ് ഇതിന് നമ്മൾ എടുക്കുന്നത്. സിജു, ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ മുൻ XML യൂസഫ് അദ്ദേഹം നമ്മളോട് ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക്. നമസ്കാരം. ഓണത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഓണോത്സവമാണ് തൃക്കാക്കര അമ്പലത്തിൽ നടക്കുന്നത്. ഞാൻ കളമശ്ശേരി പഞ്ചായത്ത് മെമ്പറായ കാലം മുതൽ ഇവിടെ ഉണ്ട്. അതിനുശേഷം മുനിസിപ്പൽ ചെയർമാനായപ്പോഴും MLA ആയപ്പോഴും കൗൺസിലായ സമയത്തും ഈ തൃക്കാക്കരയിൽ വന്ന് ഇതിൽ പങ്കെടുക്കാറുണ്ട്, ഊണ് കഴിക്കാറുണ്ട്. 10,000-ക്കണക്കിന് ആളുകൾ ഇപ്പം നമ്മുടെ ബഹുമാന്യനായ സദ്യയുടെയും ഈ പൂജാകർമ്മത്തിൻ്റെ നേതൃത്വമുള്ള പ്രിയപ്പെട്ട നമ്മുടെ സ്വാമി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്താൽ മതി. ഇവിടെ മന്ത്രി പി രാജീവ്, എം പിമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, മുൻ ചെയർമാൻ, ഒരൊട്ടേറെ വ്യക്തികൾ വന്നിട്ടുണ്ട്. ഇത്രമാത്രം തിരക്കുള്ള ഒരു സ്ഥലം ഇവിടെ എന്നോട് തന്നെ ഒരു 10 കൂപ്പം മേടിച്ച് തരാമോ ഊണ് കഴിക്കണം. അവർ കോടീശ്വരന്മാരാണ്. പക്ഷെ അവർ വീടുകളിലെ പണിയും അല്ലെങ്കിൽ അവരുടെ സമ്പത്തും അല്ല പ്രശ്നം, ഈ ഇവിടെ വന്ന് ഊണ് കഴിക്കലാണ്. അങ്ങനെ മനോഹരമായ വളരെ തൃക്കാക്കരയിലും വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. 35,000 പേർക്കാണ് ഇന്ന് അവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉള്ളതാണ് ഭാരവാഹികൾ സംഘാടകർ അറിയിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ചേതൻ സാജൻ നൽകിക്കൊണ്ടിരുന്നത്.